ആയിട്ടാണ്. ഞാൻ ആൻഡമാനിലാണ് താമസമെങ്കിലും എൻ്റെ കുടുംബക്കാരും ഗ്രാൻഡ് പാരൻസും കേരളത്തിലാണ്. അവനെ സന്ദർശിക്കാൻ ഞാനും എൻ്റെ വീട്ടുകാരും കേരളത്തിലേക്ക് പുറപ്പെടുക. ആക്ച്വലി ആൻഡമാൻ നല്ല നാച്ചുറൽ ബ്യൂട്ടിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ കുറേ വരാറുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ടൂറിസം ഒന്നും കൂടുതലൊന്നും വരാറില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പാരൻസിനൊക്കെ ഇവിടെയാണ് ജോലിയുള്ളത്. അപ്പോൾ എൻ്റെ ബർത്ത് പ്ലേസും ഇത് തന്നെയാണ്. എനിക്ക് ഇവിടെ എല്ലാവരും കോമണായി വർത്താനം പറയുന്നത് ഹിന്ദിയാണ്. അതിനുവേണ്ടി ആയിരിക്കും ചിലപ്പോൾ എൻ്റെ മലയാളത്തിൽ ഫ്ലുവൻസി ഇല്ലാത്തത്. ഞാൻ ഇവിടെ എല്ലാവരോടും പൊതുവെ സംസാരിക്കുന്നത് ഹിന്ദി ലാംഗ്വേജ് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സിനോടും നേബേഴ്സിനോടും എല്ലാവരോടും ഞാൻ ഹിന്ദി തന്നെയാണ് സംസാരിക്കുന്നത്. ആൻഡമാനിൽ തന്നെയാണ് ഏഷ്യയിലെ ടോപ്പ് റാങ്കിങ് ബീച്ചുകൾ ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിക്ക് ഫോറസ്റ്റും മാംഗ്രോവ് ഫോറസ്റ്റും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ആൻഡമാൻ എന്ന് പറയുന്നത് 572 ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. വട്ടത്തിൽ 36 ദ്വീപുകളിൽ മാത്രം ആൾതാമസം ഉള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾ ആരും കാണാത്ത ഒരു പ്രത്യേക കാട്ടുമനുഷ്യന്മാരുണ്ട്. ഏഷ്യയിൽ തന്നെ ആകെ ഉള്ളത് ഈ ആൻഡമാനിൽ തന്നെയാണ്. അങ്ങനത്തെ കാട്ടുമനുഷ്യരാണ് ജർവ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോകാൻ ഇവിടെ ബോട്ട് സർവീസ് അവൈലബിൾ ഉള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ടോ വിസയോ എന്താ സ്പോൺസർഷിപ്പോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊൽക്കത്ത, വിശാഖപട്ടണം, ചെന്നൈ അവിടുന്ന് ഷിപ്പ് വഴിയാണ് വരാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടേക്ക് ഷിപ്പിൽ നിന്ന് വരണം അങ്ങനെ മാത്രമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇന്ത്യയിൽ നിന്ന് മിക്ക എയർപോർട്ടിൽ നിന്നും ട്രെയിൻ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുമായിരിക്കും ഈ നമ്മളുടെ നാട് പോലെ തന്നെയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ നാട് പോലെ തന്നെയാണ്. ഇവിടെ ആൾതാമസമുള്ള സ്ഥലത്തൊക്കെ നമ്മളുടെ നാട് പോലെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ടൂറിസമാണ് ഇവിടുത്തെ മെയിൻ. അവിടെയാണ് നമ്മുടെ പുതുപുത്തൻ കാഴ്ചകൾ കാണാനുള്ളത്. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് എയർപോർട്ട് റോഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ക്യാപിറ്റൽ ആയ പോർട്ട് ബ്ലെയർ സിറ്റിയിൽ പോയില്ലെങ്കിലും പോർട്ട് ബ്ലെയർ സിറ്റിയുടെ ഒരു ഭാഗത്തോടെ നമ്മൾ പോവാണ്. അല്പം സമയത്തുള്ളിൽ നമ്മൾ ഇനി നമ്മളുടെ എയർപോർട്ടിലേക്ക് എത്തുന്നതാണ് ബി സ്റ്റേ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഏക എയർപോർട്ടായ വീർ സവാർക്കർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആൻഡമാൻ കാഴ്ചകൾ ഇനി നമുക്ക് ഒന്നും കൂടി കാണാം. കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ത്യ ബാക്കിയായി അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും എത്താം. സ്റ്റേ ട്യൂൺ, ബി സേഫ്.